വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ലോക്കൽ ടീച്ചറിനെ ഗ്ലോബൽ ടീച്ചറാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഡിജിറ്റൽ ടീച്ചിങ്ങിന് സഹായകമാകുന്ന ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് സ്കാൻ ചെയ്യാനും നമ്മൾ എഴുതി തയ്യാറാക്കിയ നോട്ടുകൾ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഈ ആപ്പ് വളരെയധികം സഹായകമാണ്. അതോടൊപ്പം തന്നെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും നമ്മുടെ ഡോക്യുമെൻ്റ്സ് ആയ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുന്നതിനും ഈ ആപ്പ് വളരെയധികം ഉപയോഗപ്രദമാണ്. ഈ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയി ക്യാം സ്കാനർ എന്ന് ടൈപ്പ് ചെയ്യുക. CS എന്ന് ലോഗോയുള്ള ക്യാം സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യുക. രജിസ്ട്രേഷൻ്റെ ഭാഗമായി നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ചെയ്യുമ്പോൾ അതിലേക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരികയും അതുപയോഗിച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ക്യാം സ്കാനർ ഓപ്പൺ ചെയ്യുക. ക്യാമറയുടെ ചിഹ്നം ഉപയോഗിച്ചാണ് സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത സ്ക്രീനിൽ ആവശ്യമുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. കളർ മോഡ്, ഗ്രേ മോഡ് എന്ന് തുടങ്ങിയ വിവിധ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്ത് എടുക്കാം. ഈ സേവ് ചെയ്തെടുത്ത ഫോട്ടോസ് നമുക്ക് PDF ഫയലാക്കി മാറ്റാം. ടെക്സ്റ്റായിട്ട്, ഇമേജസ്, വേഡ് എന്നീ രൂപത്തിൽ വാട്സപ്പ് വഴിയും ഇമെയിൽ എന്നിവയിലൂടെയും ഷെയർ ചെയ്യാവുന്നതുമാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി വലതുവശത്ത് 3 കുത്തുകളുണ്ട്. ഇവയിൽ റീനെയിം ചെയ്യാനും പേജ് സെറ്റ് ചെയ്യാനും അതുപോലെ ഗ്യാലറിയിലുള്ള ഇമേജസ് ആവശ്യാനുസരണം സ്കാൻ ചെയ്ത് എഡിറ്റ് ചെയ്യാനും ക്യാം സ്കാനർ വളരെ ഫലപ്രദമാണ്. ഇതുപോലെ ഏത് തരത്തിലുള്ള കാര്യവും നമുക്ക് സ്കാൻ ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ, അതുപോലെ തന്നെ കലണ്ടറുകൾ, ഇത് പലതരത്തിലുള്ള ഇമേജസുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ക്യാം സ്കാനർ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിജിറ്റൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട തുടർ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ അവസരത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി.